നമസ്കാരം ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതുമായ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ഇന്ത്യ ലിമിറ്റഡ് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികൾ കമ്പൈൻഡ് ആയിട്ട് ഒൻപത് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ കഴിഞ്ഞ ദിവസം ഓഫ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന കമ്പനിയിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് ഓഫ്ലൈഡ് ചെയ്തത് മൂലം നാല് പോയിന്റ് മൂന്ന് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഏഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് അഞ്ച് കമ്പനി ഹൗസിംഗ് ഫിനാൻസ് സെഗ്മെൻറ്റുമായി പ്രവർത്തിക്കുന്നു അഞ്ച് ദിവസം കൊണ്ട് എട്ട് ശതമാനത്തിലേറെ കറക്റ്റ് ആയെങ്കിലും ആറ് മാസം കൊണ്ട് ഇരുപത്തി ആറ് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ഹോം ഫസ്റ്റ് ഫിനാൻസ് വാർത്ത വിശദമായി പരിശോധിച്ചാൽ ഹോംഫസ്റ്റ് ഫിനാൻസിലെ പ്രൊമോട്ടർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട കമ്പനിയായ വാർബർഗ് പിൻഗസ് ട്രൂ നോർത്ത് ഫണ്ട് ഏതർ മോറീഷ്യസ് തുടങ്ങിയ കമ്പനികളാണ് കഴിഞ്ഞ ദിവസം സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്തത് വാർബർഗ് പിൻഗസ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ഓറഞ്ച് ക്ലോവ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇരുപത്തെട്ട് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ അതായത് അതായത് ഹോംഫസ്റ്റ് ഫിനാൻസിലുള്ള മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് സെൽ ചെയ്തു ട്രൂ നോർത്ത് ഫണ്ട് മുപ്പത്തിനാല് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ അല്ലെങ്കിൽ മൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തോളം സ്റ്റേക്കുകൾ മുന്നൂറ്റൊന്ന് കോടി രൂപയ്ക്ക് സെൽ ചെയ്തു ട്രൂ നോർത്ത് ഫണ്ടിന് ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന കമ്പനിയിൽ സെപ്റ്റംബർ മാസത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രകാരം പതിനെട്ട് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് മൂന്നാമത്തേത് മൗറീഷ്യസ് ബേസ്ഡ് കമ്പനിയായ ഏതർ മൗറീഷ്യസ് മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തു ഈ മൂന്ന് കമ്പനികൾ പ്രൊമോട്ടർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഈ മൂന്ന് കമ്പനികൾ സ്റ്റേക്ക് ഓഫ്ലോഡിംഗ് ചെയ്തെങ്കിലും ചില കമ്പനികൾ ഹോംഫസ്റ്റ് ഫിനാൻസിൻ്റെ സ്റ്റേക്ക് ബൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫീമായ സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ട് ഹോംഫസ്റ്റ് ഫിനിൻ്റെ രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു ഇതുകൂടാതെ ഫെഡിലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയും ഹോംഫസ്റ്റ് ഫിനാൻസിൻ്റെ നാല് ലക്ഷത്തി എഴുപത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഇക്വിറ്റി ഷെയറുകൾ എണ്ണൂറ്റി എഴുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്യൂർ ചെയ്യുകയും ചെയ്തു ഹോം ഫസ്റ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ വളരെ വലിയ സ്റ്റേക്ക് ചേഞ്ചാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് ഇന്നത്തെ ദിവസം സ്റ്റോക്ക് ഒരു ശതമാനത്തോളം ഉയരുകയും ചെയ്തു ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് വീഗ്ലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും ഇതുകൂടാതെ സ്റ്റോക്കിൽ റൗണ്ടിങ് ബോട്ടം രീതിയിലുള്ളൊരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷനും വരുന്നുണ്ട് ആയിരം രൂപ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ആയിരം രൂപയ്ക്ക് അടുത്ത് ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു അപ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത് കൂടാതെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുമുണ്ട് കമ്പനി ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ടസ് ഉള്ളതും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നതുമായ ഒരു കമ്പനിയാണ് അതുകൊണ്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം അതേസമയം സ്റ്റോക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൈസ് റിജക്ഷൻ വരികയാണെങ്കിൽ എണ്ണൂറ് എഴുന്നൂറ്റി തുടങ്ങിയ സോണുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടാമത്തെ സ്റ്റോക്ക് പോളി ക്യാബ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ന് പോളി ക്യാബ് ഒരു ശതമാനം ഉയർന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകി എഴുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ആറ് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ഫ്ലാറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ആറ് മാസം കൊണ്ട് അൻപത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി എന്ന സ്റ്റോക്കും റീസൻ്റ്ലി അതിൻ്റെ ഫിഫ്റ്റി വീക്ക് ഹൈയിൽ നിന്നും കറക്റ്റായി അതായത് അയ്യായിരത്തി രൂപയിൽ നിന്നും ഇടിഞ്ഞ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ട്രേഡ് ചെയ്യുന്നു പോളി സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് പല ബ്രോക്കേജ് ഏജൻസികളും പോളി ബൈ എന്ന റേറ്റിംഗും ഉയർന്ന ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഗോൾഡ് മാൻ സാൻസ് പോലുള്ള പല കമ്പനികളും പറയുന്നത് പോളി എന്ന കമ്പനി വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കും അതിന് പിന്നിലെ കാരണങ്ങളും ഗോൾഡ് മാൻ സാൻസ് വിശദീകരിച്ചിട്ടുണ്ട് ഗോൾഡ്മാൻ സൺസ് സാൻസ് പോളി ക്യാബിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയത് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒൻപത് ശതമാനം ഹയർ സൈഡിലുള്ള ടാർഗറ്റ് ഇതുകൂടാതെ കഴിഞ്ഞ വർഷവും ഈ വർഷവും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു ഈ വർഷം ഏകദേശം നൂറ്റിപ്പത്ത് ശതമാനത്തിനടുത്തുള്ള റിട്ടേൺ ആണ് പോളി ക്യാബ് ഇന്ത്യ എന്ന കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നൽകിയത് ഗോൾഡ് മാൻ സാൻസ് ലോങ് ടൈമിലേക്ക് പോളി ക്യാബിനെ അക്കോമിലേറ്റ് ചെയ്യാൻ പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്ന് കേബിൾ ആൻഡ് വയർ ഇൻഡസ്ട്രിയിൽ പതിമൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് വരുന്ന അഞ്ച് വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഈ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചേക്കും രണ്ടാമത്തേത് പോളി എന്ന കമ്പനിക്ക് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകളുണ്ട് രാജ്യത്താകമാനമുള്ള സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ കമ്പനിയുടെ സ്ട്രോങ് പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു മൂന്നാമത്തേത് വളരെ ചുരുക്കം കമ്പനികൾ മാത്രം പ്രവർത്തിക്കുന്ന എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സെഗ്മെൻറ്റിലേക്ക് കൂടി പോളി കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മെയ്ഡൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എക്സ്ട്രാ ഹൈ വോൾട്ടേജ് വോൾട്ടേജ് സെഗ്മെൻറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും സമയങ്ങളിൽ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ട്രിഗറായി പ്രവർത്തിച്ചേക്കും ഇതുകൂടാതെ കമ്പനി എഫ് എം സി എഫ് എം ഇ ജി ബിസിനസ്സിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ഉയർന്നത് മൂലം എഫ് എം ഇ ജി സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് നേടാൻ സാധിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇരുപതിനായിരം കോടി രൂപയുടെ റവന്യൂ എഫ് എം ഇ ജി സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി നേടും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതുകൂടാതെ എഫ് എം ഇ ജി സെഗ്മെൻറ്റിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം കപ്പാസിറ്റി എക്സ്പാൻഷനും കമ്പനി ശ്രമിക്കുന്നുണ്ട് ബ്രോക്കേജ് ഏജൻസികൾ പോളി ക്യാബിന് നൽകിയ ടാർഗറ്റ് മനസ്സിലാക്കാം ആനന്ദ് രാത്തി ബൈ എന്ന റേറ്റിംഗും ആറായിരത്തി നാനൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് ഗോൾഡ് മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും സിറ്റി ബൈ എന്ന റേറ്റിംഗും ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ടാർഗറ്റ് ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗും ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റും കോട്ടക് സെക്യൂരിറ്റീസ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് ഗോൾഡ് മാൻ സാൻസ് കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ പോളിക്യാബ് കൂടാതെ കെ ഇ ഐ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനും ന്യൂട്രൽ റേറ്റിംഗും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കെ ഇ ഐ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയും എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇത് ഈ കമ്പനിയുടെ ഈ കമ്പനിയുടെ പെർഫോമൻസും അതായത് ഈ കമ്പനിയുടെ കമ്പനി വരുന്ന സമയങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള ഒരു കാരണമായി പ്രവർത്തിച്ചേക്കും എന്നാണ് ഗോൾഡ് മാൻ സൺസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോളി എന്ന സ്റ്റോക്കിന്റെ ഡെയിലി കാൻഡൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം പിഗ്ലി കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് റെസിസ്റ്റൻസ് അടുത്തായിട്ടാണ് പല ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയാലും റെസിസ്റ്റൻസ് സോണിനടുത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അത്ര ഉചിതമായ തീരുമാനമായിരിക്കുകയില്ല പോളി എന്ന സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ അയ്യായിരം രൂപയിലേക്കോ അല്ലെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി രൂപയിലേക്കോ ഇടിയുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് മേഡൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്